81 84 ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് മണ്ടത്തരമാണെന്ന് നമുക്കറിയാം. ഞാൻ ഇന്ന് ചെയ്യുന്ന പല സാധനങ്ങളും ഒരു 10 വർഷം കഴിയുമ്പോൾ മണ്ടത്തരമാണെന്ന് അന്നുള്ളവർ പറയുകയും ചെയ്യും. മരണം മാത്രമല്ല നമ്മുടെ മുമ്പിൽ, അത് തെറ്റിദ്ധാരണയാണ്. പണ്ടത്തെക്കാളൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ധാരാളം ക്യാൻസറുകൾ നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിക്കുന്ന ക്യാൻസറുകളുടെ ലിസ്റ്റിൽ വരുന്നുണ്ട്. മെഡിക്കൽ ഓങ്കോളജി എടുക്കുന്ന സമയത്ത് എന്തിനാണ് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതെന്ന് പോലും ചോദിച്ച നമ്മുടെ പ്രൊഫസേഴ്സ് ഉണ്ട്. ഒരു ആദ്യത്തൊരു ഒരു 1.5 വർഷത്തോളം ഞാൻ ചെന്നപ്പെട്ട മേഖല എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള വിശ്വാസം അന്നും ഉണ്ടായിരുന്നു. നമസ്കാരം. പ്രത്യേകിച്ച് ഒരു വിശേഷങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ അതിഥിയായിട്ടുള്ളത്. നേരെ ആ അതിഥിയിലേക്ക് പോകുന്നു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ V.P ഗംഗാധരൻ എന്നുള്ള പേര് നമ്മളെന്നും മലയാളികൾക്ക് ചേർത്ത് വെക്കാവുന്ന പേരാണ്. ക്യാൻസർ ചികിത്സ എന്നൊരു ടേം വന്നു കഴിഞ്ഞാൽ മലയാളികൾ എന്നും ആലോചിക്കുന്ന എന്നും ചേർത്ത് വെക്കുന്നൊരു പേരാണ് ഡോക്ടറുടെ. ഡോക്ടർ, നമ്മൾ ഇന്ന് ഒരുപാട് അനുഭവങ്ങൾ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പല മാധ്യമങ്ങളിലും അത് വന്നിട്ടുണ്ട്. സാറിൻ്റെ അനുഭവങ്ങളും ഈ ചികിത്സാ രംഗത്തെ സാറിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസും അതുപോലെ പ്രൊഫഷണലി വന്നിരിക്കുന്ന ഒരുപാട് ചലഞ്ചസ് എല്ലാം സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾക്കറിയേണ്ടത് പ്രൊഫഷണലി, അതായത് ഒരു കരിയർ എന്ന നിലയിൽ, ഡോക്ടർ എന്ന നിലയിലുള്ള ഒരു ഫോക്കസിങ് എങ്ങനെയാണ് തുടങ്ങുന്നത്, അത്രയും കാര്യങ്ങൾ. ഒരുപാട് പേര് ഇപ്പോൾ ഈ സമയത്ത് പുതിയ കരിയറിനെ കുറിച്ച് ആലോചിക്കുന്നു, ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പോകാൻ തോന്നുന്നു. ഡോക്ടർ സുഖമായിരിക്കുന്നോ? അതിങ്ങനെ ചോദിക്കട്ടെ. പിന്നെ അറിയേണ്ടത് ഇതാണ്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഓങ്കോളജിസ്റ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡോക്ടറുണ്ട്. അപ്പം ഈ അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ഡോക്ടർ സംബന്ധിച്ചില്ലെങ്കിൽ കൂടി. അപ്പം അങ്ങനെ ഒരു നിലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ കാര്യമാണ്. അപ്പം ഡെലിബറേറ്റ്ലി ചെയ്തതായിരിക്കില്ല, പക്ഷേ എന്നാലും ആ പ്രൊഫഷനുള്ള ഒരു ഭയങ്കര ആത്മാർത്ഥമായ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെ തന്നെയല്ലേ അങ്ങനെ ഒരു ജേണി? ജേണി പലപ്പോഴും അങ്ങനെ തന്നെയാണ്. പലപ്പോഴെങ്കിലും എല്ലാവരുടെയും ജേണിയിൽ ഇത് ഉണ്ടാവും, മിക്കവാറും നമ്മളെല്ലാം ജേണി ഇത് ഉണ്ടാവും. ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടാവും. ഒരു പക്ഷേ ഞാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനൊരു ബ്രാഞ്ച് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ശരിക്കും മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞ സ്ഥാനത്തിലേക്കൂടെ പൊങ്ങി വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ ആ മെഡിക്കൽ ഓങ്കോളജി എടുക്കുന്ന സമയത്ത് എന്തിനാണ് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതെന്ന് പോലും ചോദിച്ച നമ്മുടെ പ്രൊഫസേഴ്സ് ഉണ്ട്. അവരന്ന് ശരിയായിരുന്നു, പലപ്പോഴും തോന്നാറുണ്ട്. അവരൊക്കെ ഉത്തരം വന്നായിരുന്നു. അവർ പറയുന്നത് മരണം മാത്രം മുമ്പിലല്ലേ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് അതായിരുന്നു. അപ്പോൾ ജനറൽ മെഡിസിൻ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാർഡിയോളജിയും ന്യൂറോളജിയും ഒക്കെ പോലെ അന്ന് വളരെ ലുക്രേഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് അതൊന്നും സാറ്റർഡേ അല്ല. അപ്പം അതിന് പോകുന്നതിന് പകരം എന്തിനാണ് ഇത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം വരെ നമ്മൾ ഓങ്കോളജി എടുക്കുന്ന പലർക്കും അതൊരു എടുക്കാൻ ഇൻട്രസ്റ്റോടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊന്നായിരിക്കില്ല പലപ്പോഴും. പലരും അതിന് മുമ്പുള്ള ആൾക്കാർ ചിലർ കാണുമായിരിക്കും, എന്നാലും മെജോറിറ്റി എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബ്രാഞ്ച് എന്തിനാണ് എടുക്കുന്നത്? കാരണം എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് തിങ്കിങ് മാത്രമാണ്. പ്രൊഫഷണലി നമ്മൾ ഒരിക്കലും ഹാപ്പി ആവില്ല, കാരണം നമുക്ക് വരുന്നതെല്ലാവരും നമുക്ക് നഷ്ടപ്പെടുന്ന രോഗികൾ. അത് ആ ഒരു ചിന്താഗതിയോടുകൂടി ആയതുകൊണ്ടാണ് പ്രൊഫസേഴ്സ് പലരും ചോദിക്കാൻ കാരണം. അപ്പോൾ ആ സ്റ്റാർട്ട് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. മതി തോന്നാൻ കാരണം, ഞാൻ മെഡിസിൻ കഴിഞ്ഞ് DM മെഡിക്കൽ ഓങ്കോളജി ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ഇത് തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ റേഡിയേഷൻ ഓങ്കോളജിയാണ് ഞാൻ ആദ്യമേ ജോയിൻ ചെയ്യുന്നത്. അത് ബൈ ഡിഫോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ അന്ന് എൻ്റെ ചോയ്സിൽ റേഡിയോതെറാപ്പി ഇല്ല, പലപ്പോഴും റേഡിയേഷൻ ഓങ്കോളജിയും ഇല്ല. അന്ന് എടുക്കാനുള്ള കാരണം ഡോക്ടർ ചിത്ര, എൻ്റെ വൈഫ് ഡോക്ടർ ചിത്ര, അത് സഫ്ജംഗ് ഹോസ്പിറ്റലിൽ MDG ആണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേരെ മുൻപിലാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ റേഡിയോതെറാപ്പിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റേഡിയോതെറാപ്പി എൻ്റെ സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ്. അതായത് MD മെഡിസിൻ ഫസ്റ്റ് ചോയ്സ് ഞാൻ വെക്കുന്നു, MD റേഡിയോതെറാപ്പി സെക്കൻഡ് ചോയ്സ് ആയിട്ട് വെക്കുന്നു. അത് വെക്കാനുള്ള പ്രേരണ എന്ന് പറഞ്ഞാൽ അന്ന് MD റേഡിയോതെറാപ്പി ചെയ്യുന്ന കുറേ മലയാളികളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ എല്ലാവരും പറഞ്ഞു നമ്മൾ കാണുന്ന ബ്രാഞ്ച് അല്ലാതെ നമ്മളതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് MBBS ലെവലിൽ നല്ല സ്പെഷ്യാലിറ്റിയാണ്, അതുകൊണ്ട് അപ്ലൈ ചെയ്യൂ, കിട്ടുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മതി, ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് അതായിരുന്നു. അപ്പം ഫസ്റ്റ് ചോയ്സ് MD മെഡിസിൻ വെച്ചു, സെക്കൻഡ് ചോയ്സ് MD റേഡിയേഷൻ ഓങ്കോളജി വെച്ചു, റേഡിയോതെറാപ്പി വെച്ചു. മെഡിസിൻ കിട്ടിയില്ല, റേഡിയോതെറാപ്പി കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തിട്ടും ഒരു ആദ്യത്തൊരു ഒരു 1.5 വർഷത്തോളം ഞാൻ ചെന്നപ്പെട്ട മേഖല എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള വിശ്വാസം അന്നും ഉണ്ടായിരുന്നു. ഞാൻ ചിലരുടെ സ്ഥലമല്ല, കാരണം ആദ്യത്തൊരു 1 വർഷം 1.5 വർഷം പഠിക്കുന്ന മുഴുവൻ റേഡിയേഷൻ ഫിസിക്സും മെഷീൻസും ഒക്കെ. അത് 81 to 84 ആണ്, ഓക്കെ, ലോങ് ബാക്ക്.
അപ്പോഴും നമുക്ക് സംശയമുണ്ടായിരുന്നു, നമ്മൾ ചെല്ലേണ്ട മേഖലയിലേക്ക് നല്ല ചെയ്യുന്നിരിക്കും തോന്നുന്നത്, അതായത് നമ്മുടെ മേഖലയെ അല്ല അത് തോന്നാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ പേഷ്യൻ്റ് എക്സ്പോഷർ വരുന്നത്. പേഷ്യൻസായിട്ട് നമ്മൾ കണ്ടുതുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ വരുന്നത് അങ്ങനെയല്ല, നമുക്ക് ധാരാളം ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി മറ്റൊരു മേഖലയ്ക്കും ചെയ്യാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ രക്ഷപ്പെടുന്ന ഇവിടെ രക്ഷപ്പെടുത്തി വിടുന്ന രോഗികളാരും അതർവൈസ് രക്ഷപ്പെടില്ല ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് ധാരാളം എക്സാമ്പിൾസ് നമ്മൾ വളഞ്ഞിച്ച് വെച്ച് കാണും. അങ്ങനെയാണ് ഓങ്കോളജി എന്ന സബ്ജക്റ്റിലേക്ക് എനിക്ക് വരുന്നത്. ആ ഓങ്കോളജി വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ കൂടെ രസമായിട്ട് തോന്നുന്നത് മുഴുവൻ മെഡിസിൻസായിരുന്നു. അങ്ങനെയാണ് മെഡിക്കൽ ഓങ്കോളജി. അപ്പോൾ ഞാൻ റേഡിയോ തെറാപ്പി ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ഓങ്കോളജി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. ഈവൻ ഇൻക്ലൂഡിങ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും നമ്മൾ റേഡിയേഷൻ ഓങ്കോളജിക്കാർ തന്നെയാണ് കീമോതെറാപ്പി അന്ന് കൊടുത്തിട്ടിരുന്നത്, വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് റേഡിയോ തെറാപ്പി കഴിയാറായപ്പോഴത്തേക്കാണ് അടയാറ് ഫസ്റ്റ് മദ്രാസിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാറിൽ ആദ്യമായിട്ടൊരു റേഡിയോ തെറാപ്പി അല്ല ആദ്യമായിട്ട് മെഡിക്കൽ ഓങ്കോളജി ഡി എം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഞാൻ അന്ന് ചെന്നു. അവിടെ ചെന്നപ്പം മാഡം ഡോക്ടർ ശാന്ത മാഡം ആയിരുന്നു. മാഡം പറഞ്ഞു, ഇല്ല റേഡിയോ തെറാപ്പി കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങൾ തരില്ല, മെഡിസിൻ വേണം. മെഡിസിൻ ആ ശരിയാണ്, 100% ഇപ്പോൾ ഞാൻ അത് തന്നെ വിശ്വസിക്കുന്നു. മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് വേണം, മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഡിഎംഒകളിൽ ചെയ്യാൻ പ്രയാസമാണ്. മാഡം പറഞ്ഞ് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് മെഡിസിൻ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു. പക്ഷേ ഞാൻ MD മെഡിസിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു, എനിക്ക് കാർഡിയോളജി വേണ്ടായിരുന്നു, ന്യൂറോളജി വേണ്ടായിരുന്നു, നെഫ്രോളജി വേണ്ടായിരുന്നു, ഗ്യാസ്ട്രാ വേണ്ട. എനിക്ക് അന്ന് ഒറ്റ എയിമേ ഉള്ളൂ, ഓങ്കോളജി, മെഡിക്കൽ ഓങ്കോളജിയാണ്. അതാണ് ആ എയിം എന്ന് പറയുന്നത്. ഇപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്കൊരു എയിം ഉണ്ടാവുക എന്നുള്ളതാണ്, ആ എയിമിൻ്റെ പുറകെ പോവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ 80s മാറി 2023 ആയി, എല്ലാ മേഖലകളിലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഇപ്പം മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ തന്നെ അവിടെ ടെക്നോളജി മാറിയിട്ടുണ്ട്, ട്രീറ്റിംഗ് മെത്തോഡോളജി മാറിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മളെ റിന്യൂ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഞാൻ അന്ന് 81-84 ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് മണ്ടത്തരാന്ന് നമുക്കറിയാം. ഞാൻ ഇന്ന് ചെയ്യുന്ന പല സാധനങ്ങളും ഒരു 10 വർഷം കഴിയുമ്പോൾ മണ്ടത്തരമാണെന്ന് അന്നുള്ളവർ പറയുകയും ചെയ്യും. അതാണ് സയൻസ്. സയൻസിലെ ഏറ്റവും രസകരമായ ഭാഗം അതാണ് അല്ലേ. യു ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്നാണ്. അതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്, അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ യു ഹാവ് ടു ബി എ സ്റ്റുഡൻറ്റ് ഓൾ ത്രൂ ഔട്ട്. അവിടെ പുസ്തകങ്ങൾ മാത്രമല്ല നമ്മളെ സഹായിക്കുന്നത്. പുസ്തകങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് വിത്ത് ദി പേഷ്യൻസ് ആണ്. അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, അത് തന്നെയാണ്, സംശയമില്ല. എന്തൊക്കെ പുസ്തകങ്ങൾ, അതെ പുസ്തകമാണ്, എന്തൊക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നമുക്ക് അത് ഇൻ പ്രാക്ടീസ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് അതിനൊരു വാല്യൂ ഉള്ളൂ. ആ അപ്പോൾ അവിടെയാണ് നമുക്ക് ആ പഠനം വരുന്നത്. പണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ പണ്ട് നമുക്ക് ഒരു പുതിയ മരുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു, പുതിയ ട്രയൽസ് നമുക്ക് ഇവിടെ അറിയാൻ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഒരു കോൺഫറൻസ് നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ USA കോൺഫറൻസ് നടക്കുകയാണെങ്കിൽ നമുക്ക് വലിയതായിട്ട് ഗോ, ബിക്കോസ് അവിടെ പോയി അറ്റൻഡ് ചെയ്താലേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. ഇന്ന് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിൽ എവറിത്തിങ് ഇസ് അവൈലബിൾ. ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോഴത്തെ ജനറേഷനുണ്ട്. ഞങ്ങൾക്ക് അതന്നില്ലായിരുന്നു. നമുക്ക് കോൺഫറൻസിന് പോയി, അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് അവിടെ ഇറങ്ങുന്ന ഒരു മരുന്ന് ചിലപ്പം നമ്മൾ അറിഞ്ഞ് വരുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ. ഡോക്ടർ, അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഒരു പക്ഷേ മെഡിസിൻ എടുത്ത് ഒരു ഓങ്കോളജി എടുത്ത് ഒരു സ്പെഷ്യലൈസേഷൻ അതിൽ വരിക എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പം എത്രമാത്രം ചലഞ്ചിങ് ആണ് ഈ ഓങ്കോളജി എന്ന് പറയുന്ന മേഖല, അല്ലെങ്കിൽ എന്താണ് അവരോട് സാറിന് പറയാനുള്ളത്? അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് പോകേണ്ട ഒരു മേഖല തന്നെയാണ്. ഞാനിതുവരെ പറഞ്ഞു വന്ന വ്യത്യസ്തമായിട്ട് മരണം മാത്രമല്ല നമ്മുടെ മുമ്പിൽ, അത് തെറ്റിദ്ധാരണയാണ്. പണ്ടത്തെക്കാളൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് മാത്രമല്ല, നമുക്ക് ധാരാളം ക്യാൻസറുകൾ നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിക്കുന്ന ക്യാൻസറുകൾ ലിസ്റ്റിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ വ്യത്യാസം എന്താ വെച്ചാൽ, മറ്റ് മേഖലകളിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ അവരെ രക്ഷപ്പെടുത്തി വിടുന്ന ഓരോ പേഷ്യൻറ്റും ആ പേഷ്യൻ്റ് ദേ ഓ ദർ ലൈഫ് ടു അസ് എന്ന് പറയും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് വേറെ ബ്രാഞ്ചസിലൊന്നും കിട്ടില്ല. അതിൻ്റെ കാരണം വേറെ എവിടെ പോയാലും അതർവൈസ് മരണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നു, നമ്മൾ ഇതിന് വന്നവർ രക്ഷപ്പെടുന്നത് വരുമ്പോൾ അവരത്രമാത്രം അവരുടെ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു മേഖലയാണത്, ട്രീറ്റ്മെൻറ്റിൽ. അതുമാത്രമല്ല, നമുക്ക് പണ്ടത്തെ പോലെ അല്ല ഇതിപ്പോഴേ, പഴയ സിറ്റുവേഷനേ അല്ല. നമുക്ക് അന്ന് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മരുന്നുകളൊന്നും കിട്ടില്ലായിരുന്നു. മരുന്നുകളെ വിരളമായിരുന്നു. നമുക്ക് വിരലെണ്ണാന്ന് പറഞ്ഞാൽ 5-6 മരുന്നുകളാണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്.
അതൊക്കെ മാറി. അമ്മത്തല്ല ഹോറർ കൺസെപ്റ്റ് തന്നെ മാറി, അത് ക്യാൻസറിനുള്ള കൺസെപ്റ്റ് തന്നെ മാറി. അതായത് പണ്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കുന്ന റേഡിയേഷൻ എടുക്കുന്നു, കീമോതെറാപ്പി അങ്ങനെയൊക്കെ പോകുന്നുള്ളല്ലാതെ നമുക്കൊരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് നമ്മൾ പറയും. അതായത് അങ്ങനത്തെ സാധനം ഇല്ല നമുക്ക്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ലേ, ഇന്നിപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇത് ചിന്തിക്കുന്നു, എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ചേഞ്ച് ആസ് ഹാപ്പൻഡ്. അത് ഓരോ മേഖലയിലും ആ അഡ്വാൻസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പറയുകയാണെങ്കിൽ അഗെയിൻ മെഡിക്കൽ ഓങ്കോളജിയാണ് ഏറ്റവും അഡ്വാൻസ്. അതായത് ഇപ്പം നമുക്ക് ഓരോ വർഷവും നമുക്കൊരു 4-5 പ്രോമിസിങ് മോളിക്യൂൾസ് പുറത്തേക്ക് വരികയാണ്. ഓരോ മാസവും ഒരു മോളിക്യൂൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നമുക്ക് ആ ഓവറോൾ അസുഖത്തെക്കുറിച്ചുള്ള ധാരണ തന്നെ മാറി. ആ ധാരണ മാറി നിൽക്കുന്ന എവിടെയാന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യും, ലങ് ക്യാൻസർ അങ്ങനെ. നമ്മളപ്പം ഏത് ഭാഗത്താണ് നമ്മൾ അസുഖം ബാധിച്ചിരിക്കുന്നത് അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ അതിനെ ബേസ് ചെയ്തായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നമുക്കൊരു കുടലിൽ വരാൻ, അങ്ങനെ നമ്മുടെ കൺസെപ്റ്റ് അതാണ്. അന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് നമ്മളത് മാറുകയാണ്. നമ്മൾ മാറിയിട്ട് നമുക്ക് രണ്ട് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ഒരുപോലെയല്ല. അതേസമയത്ത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ഒരു ലങ് ക്യാൻസർ പേഷ്യൻ്റ് ചിലപ്പോൾ ഒരേ തരം ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ആവശ്യം വരുന്നത്. അതേപോലെ ഒരേ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ചിലപ്പോൾ പല ഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റ് മാറി മാറാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. അതായത് നമുക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ജനനത്തിൽ വരുന്ന മാറ്റങ്ങൾ, മ്യൂട്ടേഷൻസ് പറയുമല്ലോ, ആ മ്യൂട്ടേഷൻസ് ഘടകങ്ങൾ വരുന്ന മാറ്റങ്ങളാണ് കാരണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ കൺസേൺ, ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് 25-30 വർഷം മുമ്പ് ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഇന്നും മണ്ടത്തരമായിട്ട് വരുന്നത് പറയാൻ കാരണം അതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ച് ഏറ്റവും അധികം നമ്മൾ ചെറുപ്പം ആസ്വദിക്കുന്നതെന്ന് പറയാം. ആസ്വദിക്കുന്നൊരു മേഖല എന്ന് പറയുന്നത് ഓങ്കോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പോയി ഒരു ഓങ്കോളജി എടുക്കുമ്പോൾ ഞാൻ പറയാം സീസസ് വണ് ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സ്പെഷ്യാലിറ്റി. പക്ഷേ അതേസമയത്ത് നമുക്ക് രക്ഷപ്പെടുത്താമെന്ന് മാത്രമല്ല, നമുക്ക് കുറേ പേർക്ക് നമുക്ക് ജീവൻ നീട്ടിക്കൊടുക്കാനും സാധിക്കുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഒരു ഒരു സ്ക്രീനിലാണ് നമ്മൾ ചെല്ലു നിൽക്കുന്നത്. ആ സ്ക്രീനിൽ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ഏരിയാസ് ഉണ്ട്, അതായത് പ്രിവെൻഷൻ വേണ്ടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഡിറ്റക്ഷൻ സ്കീംസ് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു മേഖല നമുക്ക് റിയലി ഒരു ഒരു റിവാർഡിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നോട്ട് ഇൻ ടേംസ് ഓഫ് ഫൈനാൻസ്, ഫൈനാൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ജീവിതത്തിന് ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് നമ്മളെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ ജീവിതത്തിൽ തോന്നുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം ഓങ്കോളജിയിലാണ് കിട്ടുന്നത്, ഏറ്റവും മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്നും വിശദീകരിക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഓങ്കോളജി പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തുമ്പോൾ ഒരു ഡോക്ടർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ ഓരോ രോഗിയെയും അദ്ദേഹത്തിൻ്റെ തോളിലിരുത്തിക്കൊണ്ട് പോവുകയാണ്. ആ ഇരുത്തിക്കൊണ്ട് പോകുമ്പം കടക്കേണ്ടത് ഒരു ചെറിയ ഒരു ബ്രിഡ്ജ്, നാരോ ബ്രിഡ്ജ് എന്ന് പറയാം, അങ്ങനെ പറയാം, ഒരു വളരെ വീതി കുറഞ്ഞ നേരിയ ഒരു പാലത്തിൽ കൂടെ നടന്നു പോവുകയാണ്. രണ്ട് വശത്തും പ്രശ്നമാണ്. ഒരു വശത്ത് ക്യാൻസർ എന്ന പ്രശ്നം, മറുവശത്ത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ. രണ്ട് മൂലം രോഗി മരിക്കാം, ക്യാൻസർ കൊണ്ട് മരിക്കാം, പാർശ്വഫലങ്ങൾ കൊണ്ട് മരിക്കാം. അതെങ്ങനെ മരിച്ചു എന്നുള്ള രോഗി സമയത്തുള്ള മരണമാണ്. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വേണേൽ പറയാം രോഗി എന്നെ രക്ഷപ്പെടുത്തുന്നു, ക്യാൻസർ ഇല്ലായിരുന്നു. പക്ഷേ ആ പാലത്തിൽ കൂടെ ഓരോ രോഗിയെ നമുക്ക് കൊണ്ടുപോയി അപ്പുറം വിടാൻ സാധിച്ചെങ്കിൽ മാത്രമേ രോഗി രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചലഞ്ചിങ് ജോബാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ നമ്മൾ പറയും ഇരുതര മൂർച്ചയുള്ള വാളാണ്. ആ വാള വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വേണ്ട വിധത്തിലും വേണ്ട സമയത്തും വേണ്ട പോലെയും, അതാണ് നമ്മുടെ പഠനം. അതാണ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ പഠനം നമുക്ക് ബുക്കുകൾ മാത്രം ഒതുങ്ങുന്നില്ല. കാരണം നമുക്ക് അമേരിക്കയിൽ നടക്കുന്ന ട്രയലിനോ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് നടക്കുന്ന ട്രയലിനോ നമുക്ക് അതേപോലെ ഇന്ത്യയിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും പുതിയ പുതിയ മരുന്നുകൾക്കൊക്കെ നമുക്ക് ദസ് ലോട്ട് ഓഫ് റേഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നമ്മൾ പലപ്പോഴും തിരിഞ്ഞ് പോകേണ്ടി വരും. ആ മാറ്റങ്ങളൊക്കെ നമുക്ക് അനിവാര്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യു ഗോൺ ലേണിങ്, നമുക്ക് പഠിച്ച് 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 തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ യു വിൽ ബി ലാഗിങ് ബിഹൈൻഡ്.